ഇവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് നേരത്തെ നടന്നു വന്ന പ്രതിഷേധത്തിന്റെ തുടർച്ച എന്നോണമാണ്. സജോ ദേവസ്വം ഉണ്ട് വിവരങ്ങളുമായി. സജോ, ഇത് എന്താണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? സജോ, ഉന്മേഷം, ആളുകൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. മൃതദേഹം ഇപ്പോഴും ഈ നഗരമധ്യത്തിൽ തന്നെ ഉണ്ട്. അവിടെ ആളുകൾ കൂടുന്നു. പല ഗ്രൂപ്പുകൾ പല സ്ഥലങ്ങളിലായി സംഘടിച്ച് നഗരത്തിലേക്ക് പല വിഭാഗം പല സംഘടനകളുടെ അങ്ങനെ മറ്റ് പ്രത്യേകിച്ച് ബാനറുകളൊന്നുമില്ലാതെ ധാരാളം ആളുകൾ സംഘടിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവരവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. അവർ പ്രധാനമായും ഈ ഒരു സംഭവത്തോടുകൂടി ഈ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ശാശ്വതമായ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണം, അതിനുവേണ്ടി വിപുലമായ കർമ്മപദ്ധതി ഉണ്ടാകണം, ഇനി ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകരുത് എന്നതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ നിലയ്ക്കാണ് അത്. നമ്മൾ പ്രധാനമായും, കാരണം ഒരുപാട് സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു, ഒന്നാമതായിട്ട് വന്യമൃഗങ്ങൾ കാട് വിട്ട് നാടിറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ശാശ്വതമായിട്ട് ഉണ്ടാക്കണം. ഒരപകടം നടക്കുമ്പോൾ മാത്രം വന്ന് താൽക്കാലികമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചതുകൊണ്ട് കാര്യമില്ല. കാടും വീടും വേർതിരിച്ച് വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കണം. കാട്ടിലേക്ക് മനുഷ്യൻ ചെന്നിട്ടല്ലേ ഇപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെട്ടത്. വീട്ടിലേക്ക് കയറി വരുന്ന വന്യമൃഗം, എൻ്റെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ പോയിട്ട് വേറെ ആരെങ്കിലും ആക്രമിച്ചാൽ എൻ്റെ പേര് കേസെടുക്കുന്ന നിയമ സംവിധാനമുള്ള ഈ നാട്ടിൽ കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കാട്ടിൽ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒപ്പം അജിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അജിയുടെ കുടുംബത്തിന് ശാശ്വതമായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം. ഇത് ഇപ്പൊ ഈങ്ങളിലായിട്ട് വയനാട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വശത്ത് കരടി, വേറെ വശത്ത് കടുവ, വേറെ വശത്ത് പുലി, പിന്നെ ആന. ഇത് റേഡിയോ കോളർ പിടിപ്പിച്ച ആനയാണെന്നാണ് ഇവർ പറയുന്നത്. റേഡിയോ കോളർ പിടിപ്പിച്ച ഒരു ആന വനം വിട്ട് മനുഷ്യൻ നിവസിക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് അറിയാനുള്ള, നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉള്ള ഈ സർക്കാർ സംവിധാനങ്ങൾ അത് നിരീക്ഷിച്ച് ജനങ്ങളെ വേണ്ട വിധത്തിൽ അറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഈ ആന ഇന്ന് ഇറങ്ങിയതല്ല. ഈ ആന ഇവിടെ വയനാട്ടിൽ വന്നിട്ട് രണ്ടു ദിവസമായി. ഇതിന് രണ്ടാഴ്ച മുമ്പ് ഒരു ആന മാനന്തവാടി ടൗണിനെ നെടുക്കി കടന്നുപോയതേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊരു ആന അങ്ങനെ വരുമ്പോൾ അതിനെ ഗൗരവമായി കാണാത്ത നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതം പൊതിഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരങ്ങൾ ഇതിനുണ്ടായേ മതിയാകൂ. മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. മൃഗത്തിന് മാത്രമല്ല, മൃഗം ജീവിച്ചോട്ടെ, ഞങ്ങൾ മൃഗത്തെ കൊന്നുകളയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മൃഗങ്ങൾ വനത്തിൽ താമസിക്കണം, ജനങ്ങളുടെ ഇടയിലേക്കല്ല വരേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ നിലയ്ക്കാണ് അവർ പറയുന്നത്. അതായത് ശാശ്വതമായ പരിഹാരത്തിനുള്ള ഇടപെടലുകൾ വേണം. അതാണ്, പലപ്പോഴും അത് ഉണ്ടാകാറില്ല. ഈ കാര്യത്തിൽ പോലും തുടർച്ചയായി, കാരണം റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാന തന്നെ ഒരു തവണ വന്നു. അപ്പോൾ കൃത്യമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നലുകൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊന്നും കഴിയാതെ പോയി. ആ കാര്യത്തിൽ ഉണ്ടായി, വീണ്ടും അതേ സംഭവം ഉണ്ടായി. ഇത്തരം സംഭവങ്ങൾ അക്കാര്യത്തിലൊക്കെ കൃത്യമായ മുൻകരുതലുകൾ, ഇതിനൊക്കെ ഒരു വിപുലമായ കർമ്മപദ്ധതി, ഇതൊക്കെ ഒരുപാട് മനുഷ്യജീവനുകൾ ഇതിനകം നഷ്ടമായി. ഇതിങ്ങനെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴൊക്കെ വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുന്നു. നിയമ പ്രശ്നങ്ങൾ, നിയമക്കുരുക്ക് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അപ്പോഴും സർക്കാരിന് ചെയ്യാൻ കഴിയും ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടാകണം. ഒപ്പം നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് വേണം. ഇത്തരം ഇടങ്ങളിൽ നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ, നാട്ടുകാർ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ, ഏതെല്ലാം വിധത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയും എന്ന വിവിധ സംഘടനകളൊക്കെ തന്നെ ഇതിനകം കർഷകരും കർഷക സംഘടനകളും വിവിധ സാമൂഹിക സംഘടനകളും ഒക്കെ കൃത്യമായി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി സർക്കാരിന്റെ മുൻപിൽ, വനം വകുപ്പിന്റെ മുൻപിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൽ പലതും യാഥാർത്ഥ്യമായിട്ടില്ല ഇതുവരെ. അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടലുകൾ വേണം. അതായത് കൃത്യമായും വന്യമൃഗങ്ങൾ കടന്നു വരുന്ന പാതകളിലൊക്കെ കൃത്യമായ ഒരു സാന്നിധ്യം, RRP സംഘത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെ കൃത്യമായും വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യം കൃത്യമായി ഉണ്ടാകണം. ഒപ്പം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം. ഫെൻസിങ് വേണ്ടിയിടങ്ങളിൽ അത് കൃത്യമായി ഉറപ്പാക്കാൻ കഴിയണം. അതിനുവേണ്ടി പദ്ധതികൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കള്ളിംഗ് ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങളുണ്ട്, പക്ഷേ അതിനൊക്കെ നിയമപരമായ പരിമിതികളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ജാഗ്രത വർദ്ധിപ്പിക്കാൻ, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, കാരണം വീട്ടുമുറ്റത്താണ് അജിയുടെ ജീവൻ നഷ്ടമാകുന്നത്. വീട്ടുമുറ്റത്ത് വന്നാണ് ആന
അക്രമം നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ റേഡിയോ കോളർ കൊണ്ട് യാതൊരു ഉപകാരവും കേരളത്തിന് ഏതായാലും ലഭ്യമായിട്ടില്ല. കർണാടക അത് സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള ആശയവിനിമയം നടത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വനം വകുപ്പിന്റെ വീഴ്ചകൾ ഇക്കാര്യത്തിലും ഇതിനു മുൻപ് തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയതാണ്. അതിനുശേഷവും ഓരോന്നായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനൊക്കെ ശാശ്വതമായ പരിഹാരം വേണം. അതല്ലാതെ മൃതദേഹം വിട്ടു നൽകില്ല. ഇതുവരെയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴും മൃതദേഹം ഇപ്പോൾ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിച്ച് ബന്ധുക്കളൊക്കെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആംബുലൻസ് ഇവിടെ നിന്ന് പോകില്ല. ആംബുലൻസ് ഇവിടെ തന്നെ തുടരും. അവരുടെ ബന്ധുക്കളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ടും ആ മൃതദേഹം കൂടുതൽ സമയം പുറത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മൊബൈൽ ഫ്രീസർ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ആംബുലൻസും എത്തിച്ച് അതിനകത്തേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇവിടെ തന്നെ, അതായത് നഗരമധ്യത്തിൽ തന്നെ പൊതു റോട്ടിൽ തന്നെയാണ്. അവിടെയും ആളുകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഉറപ്പുകൾ വേണം എന്നതാണ്. ഒപ്പം ഈ ജില്ലയുടെ വനമന്ത്രി ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. അതായത് വനം വകുപ്പ് മന്ത്രി മാത്രം എന്ന നിലയ്ക്ക് മാത്രമല്ല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ടെത്തി ഇടപെടാവുന്നതേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ നിലയ്ക്കുള്ള ഇടപെടലില്ല. അപ്പം വനമന്ത്രി എന്ന നിലയിൽ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തോടെ കാര്യക്ഷമമായി അദ്ദേഹം ഇടപെട്ടില്ല. ഒപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അതാണ് അവർ കൂടുതൽ വിമർശനമെന്ന നിലയ്ക്ക് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു സംഭവം ഉണ്ടായതാണ്. ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായ ജാഗ്രത. കാരണം കർണാടകയിൽ നിന്ന് പിടികൂടി അയച്ച റേഡിയോ കോളർ ഘടിപ്പിച്ച ആന മാനന്തവാടി നഗര ഹൃദയത്തിലാണ് എത്തിയത്. ആ ഘട്ടത്തിലുണ്ടായ ആ വീഴ്ചകളൊക്കെ കൃത്യമായി വനം വകുപ്പിന് അറിയാമായിരുന്നതാണ്. അപ്പോഴെടുക്കേണ്ടിയിരുന്ന ചില ജാഗ്രതയും മുൻകരുതലുകളും ഒക്കെയുണ്ട്. അതും സാധ്യമായില്ല. ഒപ്പം തുടർച്ചയായി വന്യമൃഗശല്യം ഉണ്ടാകുന്നു. ജീവൻ, ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പോഴും ഈ വിഷയത്തെ വേണ്ടത്ര ഗൗരവത്തോടെ, എന്താണ് അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി, ആടുകളുടെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കുമൊക്കെ സംരക്ഷണം നൽകേണ്ട ഏജൻസികൾക്ക് അത് കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ആളുകൾ വൈകാരികമായി പ്രതിഷേധിക്കുന്നത്, അവരുടെ വികാരം അണപൊട്ടുന്നത്, പ്രതിഷേധം അണപൊട്ടുന്നത്. അതുകൊണ്ടാണ് മാനന്തവാടി മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം വലിയ ജനസഞ്ചയം നഗരത്തിലേക്ക് ഒഴുകിയെത്തി അവരുടെ പ്രതിഷേധം ഒന്നടങ്കം അറിയിക്കുന്നത്. ഇതിൽ വിട്ടുവീഴ്ചയില്ല. ഈ കാര്യത്തിൽ കൃത്യമായ ഉറപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകണം. വെറും ഉറപ്പല്ല, നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ കലക്ടർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആദ്യം കലക്ടർ സംഭവസ്ഥലത്ത് തന്നെ എത്തിയ ആളുകളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ ചൂട് കലക്ടറും SP പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ജനപ്രതിനിധികളും ഒക്കെ നേരിടുന്ന സാഹചര്യമുണ്ടായി. അതിന് ശേഷം കലക്ടർ സബ് കലക്ടർ ഓഫീസിലേക്ക് പോവുകയും ജനപ്രതിനിധികളെയും നാട്ടുകാരുടെ പ്രതിനിധികളെയും വിവിധ സംഘടനാ പ്രതിനിധികളെയും സഭാ പ്രതിനിധികളെയും ഒക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയും ഫലം കാണുമോ എന്നത് കാത്തിരുന്ന് കാണണം. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ ശരി സജോ, ഏതായാലും പ്രതിഷേധം തുടരുകയാണ്. ബാലൻ ചുക്കാശ്ശേരി അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ നെഞ്ചിലെ തീയാണ് ഈ പറയുന്നതെല്ലാം, ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാനന്തവാടിയിൽ ഇപ്പോഴും ആ പ്രതിഷേധത്തിന്റെ ചൂടുണ്ട്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട്